എന്താ ഇത്ര നാണിക്കാൻ? നീലാകാശത്തിന് വസ്ത്രമുണ്ടോ? ഇല്ല. ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല. പിന്നെ എന്തേ, നിനക്ക് മാത്രം ഇത്ര നാണം? ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സസ് മേനോൻ വന്നിരിക്കുന്നു. ഓ, മിസ്സസ് മേനോൻ, മിസ്റ്റർ മേനോന്റെ വൈഫ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു, എന്തായും ചോദിച്ചു. ഏതാണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ടുണ്ട്. രമേശ, എന്താ സർ? മിസ്സസ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോളൂ. ശരി സർ. എക്സ്ക്യൂസ് മീ, ടീ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, എനിത്തിങ്? നോ താങ്ക്സ്. വർക്ക് എന്നത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതങ്ങ് കൊടുത്തോ. മാഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ടു വരച്ചതാ. എങ്ങനെയുണ്ട്? ഇനി ഹസ്ബൻഡിന് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ. സ്ട്രക്ചർ എങ്ങനെ? ഫ്രണ്ട് വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? ഏറ്റവും മുകളിൽ കാണുന്ന ആ രണ്ട് സ്തംഭങ്ങൾ. ഹസ്ബൻഡ് ഗൾഫിലാണെന്ന് വെച്ച് എന്ത് തോന്നിയ സാവന്ന? വീട് പണിന്ന് തോന്നിയസാണോ മാഡം? കണ്ട മാഞ്ഞ് മനസ്സിലിപ്പോ. ഇവർക്കെന്താ വട്ടായോ? അയ്യേ, അല്ല, എനിക്ക് ഇവരുടെ ഭർത്താവ് ഗൾഫിലായത് എന്റെ ഭാഗ്യം എവിടെ തിണ്ടി. ചോദിക്കും ബേബിക്ക് വലിയ ഹെഡ് വെയിറ്റാ. നിന്നെയാണ് വെള്ളത്തിൽ നിന്ന് മുങ്ങി എടുത്തത്. ഈ മരം കയറി പെണ്ണിനെ എത്ര പാടുപെട്ടിട്ടാ കിട്ടിയെന്നറിയോ? ഇനി ഇപ്പൊ ഇവള് പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിമാരോടെല്ലാം നമ്മുടെ കുഞ്ഞിപ്പാത്തു പറയും. പറ കുഞ്ഞിപ്പാത്തു. ഏ കുഞ്ഞിപ്പാത്തു, ആ നീ ഞങ്ങക്ക് വാക്ക് തന്നതെല്ലാം പറയാന്ന് ചോദിച്ചെല്ലാം മേടിച്ചു തരോ? തരാം. എങ്കിലും ഇനി എല്ലാം ഈ കുഞ്ഞിപ്പാത്തു പറഞ്ഞുതരാം. അയ്യോ, നമ്മള് നിലവിളിച്ചതും ആ ചെക്കനോടി വന്ന് പുഴയിലേക്ക് ഒറ്റ ചാട്ടം. എന്നിട്ട് രക്ഷിതാത്തെത്താ ഇങ്ങനെ രണ്ട് കൈകൊണ്ടും പൊക്കിയെടുത്ത് 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 കരയിലിട്ട് വന്നു. എന്നിട്ട് ആ ചെക്കൻ മുണ്ടുരിഞ്ഞ നച്ചിതത്തെ പൊതിപ്പിച്ചു. അപ്പൊ നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, അരഞ്ഞാണം. ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നിലാ പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരിസി രമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക്. ഈ കോലത്തിന്? അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ? ഓ, മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയി. ഒന്ന് നന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് കാണട്ടെ. നബീസിന്ന പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ, എന്റെ പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. അടിക്കാൻ വലിയ മിടുക്കിയായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ മൂക്കെത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ എല്ലാം വലിയ മാമ പറഞ്ഞു. എടി, എട്ട് രണ്ട് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയില്? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല, ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില. പോയോ? ഏ നോക്കിയേ, എന്താ ഇത്? എന്ത്, പുതിയ തുമ്പിക്കയോ? സംഗതി കൊള്ളാം, മേജിക്കാരനാണോ? ഏ, അങ്ങനെയൊന്നുമില്ല. ഉടുത്ത ലുങ്കി ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി,
ഒന്ന് നോക്കിയോണേ. ഉവ്വ് നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുത്. എവിടെ പോയത്? ഹായ്. ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ? ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയല്ലേ. മിസ്സിസ് മേനോൻ അസലീലും വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ. ഹലോ, രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ? എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സംശയമുണ്ട്. അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത്. മറ്റൊന്നുമല്ല, ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ? ഉമ്മയാ? അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ട് ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷനായിട്ടോ. ചോദിച്ച ഞാൻ എങ്ങനെ തരാതിരിക്ക? കണ്ണിലൊരു കരട് പോയി. കണ്ണിൽ കരട് പോയാ പല്ലിലാവടാ കുത്തുന്നത്? കണ്ണി പോയാ പല്ലിലല്ലാണ്ട് പിന്നെ മൂക്കിലെ കുത്ത? കണ്ണി വീട്ടിൽ യാതൊരു വിധ ഫ്രീഡം ഇല്ലെന്ന് വെച്ചാ? ഇവന്റെ കണ്ണിലല്ല കരളിലാണ് കരട് വീണിരിക്കുന്നത്. ഫോണിലൂടെ അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു നാണമില്ലാത്ത പഹയൻ. ഏയ്, എന്തേ ഉത്തരം പറഞ്ഞില്ല? പോയോ? കറണ്ട് ഇന്ന് നേരത്തെ പോയല്ലോ. നബീസു, ഞാൻ ഇവിടെ ഉണ്ട് ഉമ്മ. ജമാൽ അവൻ ആര്? അല്ലെങ്കിലും അല്പം സാഹസിതുണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഒരാ ഞാനാ. നിന്റെ മോന് ഈടായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തൊരു പാട്? അപ്പൊ അതെയും കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബെദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, ഇടപാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരുപാട്. ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് മൂന്ന് നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് ഒന്നും കൂടി വരും. വാന്നൊരു കാര്യം പറഞ്ഞു. സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്കുക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക. മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്കുക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അത് നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? പ്രാന്ത്. അതെ, ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛാ? ഹലോ 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 ഹലോ. വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം, ഞങ്ങൾ തന്നെ തല്ലാൻ വന്നതാ. തല്ലനോ? എന്തിന്? എന്തിന് ഏതിനെന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ടാട്ടാ. അതെ, ഞങ്ങൾ അങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. ആനയുടെ മർമ്മം എവിടെ? ആനയുടെ മർമ്മം മസ്തകത്തിൽ. അപ്പൊ തന്റെ മർമ്മം എവിടെ? എന്റെ മർമ്മവും
എന്താ നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരാളെ തല്ലാൻ വിട്ട്, എന്നിട്ട് പരസ്പരം തല്ല ശരിയാളാ? വളരെ മോശമല്ലേ? പൈസ വാങ്ങിയ തീർച്ചയായും തല്ലണ്ട, തല്ലണം. അബന്റെ അച്ഛനെയും ഒന്നും ഉമ്മർത്ത് കാണില്ലല്ല. ഈ പരുവത്തിൽ അവരൊന്ന് കാണേണ്ടതായിരുന്നു. എന്താ നിക്കടാ മാളിയേക്കര തറവാട്ടിലെ പെണ്ണിനെ മോഹിച്ച ഇതാണ് ഗതി. അന്ന് നീ ജമാലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷേ ഈ കുഞ്ഞാമതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. മൂസൂട്ടി എവിടെ? അവന്റെ അടിയായിരിക്കും അവനെ പരുവത്തിലാക്കിയത്. അല്ല, നിന്റെ കണ്ണിന് എന്ത് പറ്റി? സുറുമ എഴുതിയതാ. യന്ത്രമനുഷ്യൻ ഒന്ന് തിരിഞ്ഞേ. എന്ത് പാര? 10,000 രൂപ നമ്മുടെ നെണ്ണി മേടിക്കുമ്പോ നീ ഓർക്കണായിരുന്നു. എല്ലടാ സാക്ഷി. അതെ, ഞാൻ ഇനി പലതിനും സാക്ഷിയാകേണ്ടി വരും. അവയങ്ങളും കണ്ണും കാതും മാത്രം ബാക്കി വെച്ചു അല്ലേ? ഇതെന്തിനാണ്? എടാ മൂസൂട്ടി, അന്റെ അടി നമുക്ക് വെറും തൂവൽ സ്പർശാണ്.